വെസ്റ്റേജ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം പകുതി വിലയിലേക്ക് മാറുന്ന കൺസിസ്റ്റൻസി എന്ന ഓഫറിനെ കുറിച്ചാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കമ്പനിക്ക് രണ്ട് തരത്തിലുള്ള കൺസിസ്റ്റൻസി ഓഫറാണ് ഉള്ളത്, 60 പോയിന്റ് വാല്യൂടെയും അതുപോലെ തന്നെ 100 പോയിന്റ് വാല്യൂവിന്റെയും. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 100 PV 100 പോയിന്റ് വാല്യൂടെ കൺസിസ്റ്റൻസി ഓഫറാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പേർ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സംശയ നിവാരണം എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു ഓഫറാണ്. സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടുള്ള ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. അതായത് എല്ലാ മാസവും സംശയങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാ മാസത്തിന്റെ ആദ്യ ദിവസം കമ്പനി സ്കീമുകളെ കുറിച്ചുള്ള അറിയിപ്പുകൾ നമ്മുടെ മൊബൈൽ ആപ്പിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പനി ഓരോ മാസവും ചെറിയ ചേഞ്ചസ് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ സംസാരിക്കുന്നത് 2021 ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തരുന്നത് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാമായിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങളായിട്ട് 2-3 മാസങ്ങളായിട്ട് കമ്പനി അതിനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അതായത് റൈസ് ബ്രാൻ നമുക്ക് 2 എണ്ണേ വാങ്ങാൻ കഴിയുള്ളൂ എന്നൊക്കെ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അതൊക്കെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈസികരമായിട്ട് പോകുകയുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കി എന്താണ് കൺസിസ്റ്റൻസി ഓഫർ, അതുകൊണ്ട് ഗുണം എന്താണ് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കട്ടെ. അതിനോടൊപ്പം തന്നെ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്ന മറ്റ് 2 ഏരിയയും കൂടിയുണ്ട്. ഒന്ന്, LOB ലീഡർഷിപ്പ് ഓവർടൈം ബോണസ് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ഏത് തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയങ്ങൾ പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്. അതിന്റെ സംശയ നിവാരണം എന്ന രീതിയിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ വീഡിയോസ് എടുത്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. നിങ്ങളുടെ ഏകദേശ സംശയങ്ങൾ അതിനകത്ത് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ പെർഫോമൻസ് ബോണസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, അതിന് ഞാൻ മലയാളത്തിലും വീഡിയോ എടുത്തിട്ടുണ്ട്, ഹിന്ദിയിലും എടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും എടുത്തിട്ടുണ്ട്. ഈ 3 ലാംഗ്വേജിലും ഞാൻ വീഡിയോ എടുത്ത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതും പോയി കാണാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾ ഷെയർ എല്ലാം ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ എൻ്റെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. ഓക്കെ, അപ്പം നമ്മൾ കൺസിസ്റ്റൻസി ഓഫറിനെ കുറിച്ച് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം. ഇത് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ എടുത്തിരിക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 100 PV, അതായത് നമുക്ക് അറിയാം 30 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് 1 PV ആണ് കിട്ടുന്നത്. ആ തരത്തിൽ 100 PV 3000 രൂപ, കറക്റ്റ് 3000 രൂപയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം എന്ന് ഞാൻ ആദ്യം തന്നെ ഓർപ്പിക്കട്ടെ. ഒപ്പം തന്നെ 11% നിൽക്കുന്ന ഒരാളെ ഫോക്കസ് ചെയ്തും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 11% നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വരുമാനവും അതുപോലെ തന്നെ കറക്റ്റ് 3000 രൂപയെയും കറക്റ്റ് 100 PV ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്ന് ആദ്യം തന്നെ ഓർപ്പിക്കുന്നതിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. എന്താണ് കൺസിസ്റ്റൻസി എന്ന് നമുക്ക് നോക്കാം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ തന്നെ വീഴ്ച കൂടാതെ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇംഗ്ലീഷിലെ കൺസിസ്റ്റൻസി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഴ്ച കൂടാതെ 4 മാസം തുടർച്ചയായിട്ട് എല്ലാ മാസത്തിൻ്റെയും 2ാം തീയതിക്കും 12ാം തീയതിക്കും ഉള്ളിൽ 100 PV സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഓഫർ കിട്ടുന്നത്. ഇത് നമ്മൾ ഈ മാസം തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്തതെങ്കിൽ നമുക്കൊരു ഇളവുണ്ട്. ഈ മാസത്തിൻ്റെ 2ാമത്തെ മാസം, എല്ലാ മാസത്തിൻ്റെയും സാധാരണ 2ാമത്തെ മാസമാണ് ബിസിനസ് മന്ത് ആരംഭിക്കുന്നത്. അപ്പോൾ 1ാമത്തെ മാസമാണ്, പക്ഷേ കുറച്ച് നാളുകളായിട്ട് 2ാമത്തെ മാസമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ 2ാം തീയതി തൊട്ട് ഈ മാസത്തിൻ്റെ അവസാന തീയതി വരെ നമുക്ക് എടുക്കുന്ന പല ബില്ലുകളായിട്ട് നമുക്ക് 100 PV തികച്ചാൽ മതി.
അതേ അവസരത്തിൽ ഈ മാസം നമ്മൾ ബില്ല് ജോയിൻ ചെയ്തു. അടുത്ത മാസമാണ് നമ്മൾ ബില്ല് അടിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് 2ാം തീയതിക്കും 12ാം തീയതിക്കും ഉള്ളിലെടുത്താൽ മാത്രമേ നമുക്ക് ആ ഓഫർ കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു 30 PV ആദ്യമേ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 30 PVയുടെ ബില്ലടിച്ച് നമ്മുടെ ID ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 100 PVയിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ പർച്ചേസിന് നമുക്ക് യാതൊരു ആനുകൂല്യവുമില്ല, എന്നാൽ റീപർച്ചേസ് എന്ന രണ്ടാമത്തെ പർച്ചേസ് മുതൽ റീപർച്ചേസ് എന്ന രീതിയിലാണ് കമ്പനി നമ്മൾ കാണുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റീപർച്ചേസിന് തരുന്ന ഓഫറുകൾ ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരാറുണ്ട്, അത് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് ഒറ്റ ബില്ലയിലടിക്കരുത്, 130 PV എന്ന് പറയുന്ന ഒരു ബില്ലയിലടിക്കരുത്. ആദ്യമേ 30 PVയുടെ ഒരു ബില്ലടിക്കുക, ID ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം അന്നേരം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 100 PVയുടെ അടുത്ത ബില്ല് നമുക്ക് അടിക്കാം. രണ്ടാമത്തെ ബില്ല് തൊട്ട് റീപർച്ചേസ് ബില്ലായി മാറുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അടുത്തത് നമുക്കെന്താ വെച്ചാൽ ഈ 2ാം തീയതിക്കും 12ാം തീയതിക്കും ഉള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം. 100 PV ആയിരിക്കണം. നമുക്ക് എമൗണ്ട് അല്ല ഇവിടെ പ്രാധാന്യം, നമുക്ക് PV ആണ്, പോയിന്റ് വാല്യൂ ആണ് നമുക്ക് പ്രാധാന്യം. അപ്പൊ 100 PVയുടെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഉള്ള ഗുണം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 11% മറികടന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ മാസം 3000 രൂപയ്ക്ക് ഈ പറഞ്ഞ മാനദണ്ഡത്തിൽ ഈ സമയത്തിനുള്ളിൽ നമ്മൾ ബില്ലടിച്ചു കഴിയുമ്പോൾ നമുക്ക് MRP വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 1000 രൂപയ്ക്ക് ഇപ്പം നമ്മൾ ID അടിച്ചൊരു വ്യക്തിയാണെങ്കിൽ 10 മുതൽ 20% വരെയാണല്ലോ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള 20% തന്നെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് 20 രൂപ നമുക്ക് ഡിസ്കൗണ്ടിലാണ് തരുന്നത്. അപ്പോൾ 1000 രൂപയാണെങ്കിൽ 1000 രൂപേൻ്റെ ഒരു സാധനം നമ്മൾ വാങ്ങുവാണെങ്കിൽ MRP വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് 1200 രൂപയുടെ ഉണ്ടാകും. അപ്പം നമുക്ക് 3000-ത്തിനാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് 3000 രൂപേൻ്റെ സാധനം കിട്ടുമ്പോൾ അത് MRP കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 3600 രൂപയുടെ MRP അനുസരിച്ചുള്ള സാധനമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 600 രൂപ നമ്മളവിടെ ലാഭിച്ചു എന്നുള്ളതാണ്. ആ 600 രൂപ നമുക്കവിടെ ലാഭമാണ് ഒന്നാമത്തെ പർച്ചേസിൽ. അതിനോടൊപ്പം തന്നെ കമ്പനി നമുക്ക് പറയുന്നൊരു കാര്യം, നമ്മൾ 3000 രൂപയുടെ സാധനം, എത്ര രൂപയുടെ സാധനമാണോ വാങ്ങുന്നത് അതിൻ്റെ ഒരു 10% ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി സാധാരണ നൽകി തരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3000 രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഒരു 300 രൂപയുടെ തോതിലുള്ള ഫ്രീ പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പനി നൽകി തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 600 രൂപയും അതിനോടൊപ്പം തന്നെ ഒരു 300 രൂപയുടെ കൂട്ടിയാൽ 900 രൂപയായി. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11% എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന നമുക്ക് ശരാശരി ഒരു 100 രൂപ പിടിക്കാം. അപ്പോൾ ഒരു 100 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് 1000 രൂപയാണ് നമ്മൾ ഒന്നാമത്തെ പർച്ചേസിൽ നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ 3000 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് 1000 രൂപയുടെ നമുക്ക് മൂല്യമുള്ള സാധനത്തിനാണ് നമ്മൾ 3000 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടിയത്. അങ്ങനെ നമ്മളിത് എന്ത് ചെയ്യണം, നമ്മൾ 4 മാസം തുടർച്ചയായിട്ട് 2ാം തീയതിക്കും 12ാം തീയതിക്കും ഉള്ളിൽ വാങ്ങുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 മാസം കൊണ്ട് നമുക്ക് 4000 രൂപയാണ് കമ്പനി നമുക്ക് ലാഭം തരുന്നത്. അപ്പം 4000 രൂപ നമുക്ക് ലാഭം കിട്ടുകയും അതിനോട് 5ാമത്തെ മാസം കമ്പനി നമുക്കൊരു സ്പെഷ്യൽ ഓഫർ വൗച്ചർ നമുക്ക് തരും, പ്രൊഡക്റ്റ് വൗച്ചർ നമ്മുടെ എവിടെ നമ്മുടെ മൊബൈലിലേക്ക് അയച്ചു തരും. അപ്പോൾ ഈ 2500 രൂപ എന്ന് പറയുന്നത് DP റേറ്റിൽ സാധനം വാങ്ങാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു MRP വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3000-ന് മുകളിൽ സാധനം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ 2500 തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 4000-ൻ്റെ കൂട്ടത്തിൽ 2500 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6500 ആണ്. അപ്പോൾ ഈ 5 മാസം കൊണ്ട് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് 6500 രൂപയുടെ പ്രൊഡക്റ്റും ക്യാഷുമാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. മറു സൈഡിൽ നോക്കൂ, നമ്മൾ 4 മാസം കൊണ്ട് 3000 രൂപയുടെ വീതം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ 12000 രൂപയുടെ സാധനമാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് എടുത്തത്. അപ്പോൾ 12000 രൂപയുടെ സാധനം എടുത്തപ്പോൾ ഒരു 6500 രൂപ നമ്മുടെ കൈകളിലേക്ക് ഓൾറെഡി ഈ ഇത്രയും മാസത്തിനുള്ളിൽ 5 മാസത്തിനുള്ളിൽ നമ്മുടെ കൈകളിലേക്ക് തന്നെ തിരികെ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 5 മാസം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം പ്രൊഡക്റ്റുകളുടെ MRP വിലയിൽ നിന്ന് പകുതി വിലയിലേക്ക് താഴ്ന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്,
നമ്മുടെ കൈകളിൽ എപ്പോഴും പ്രൊഡക്റ്റുകൾ ഉണ്ടാകും, ഒപ്പം തന്നെ നമുക്ക് ലാവിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ എല്ലാ ഏത് പ്രൊഡക്റ്റ് എടുത്താലും ആ പ്രൊഡക്റ്റിന്റെ പകുതി വിലയ്ക്ക് നമ്മുടെ കൈകളിൽ ഈ പ്രൊഡക്റ്റ് എല്ലാം വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതെല്ലാം ലീഡേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്കീമാണ്. ഒപ്പം തന്നെ നമ്മൾ പുതിയതായിട്ട് വരുന്നവരോടും മറ്റുള്ളവരോടും ഒക്കെ ഈ സ്കീമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കുള്ള ഗുണം എന്ന് പറയുന്നത് അവരുടെ പി വി കയറി വരും, ഒപ്പം തന്നെ അവർ ലാവിഷായിട്ട് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം പകുതി വിലയിലേക്ക് ഇത് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവർക്കൊന്ന് ഒരു പ്ലാനൊക്കെ പറയാൻ പോകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവർക്കൊന്ന് കൊടുക്കുന്നതിലൊക്കെ നമുക്കിത് വളരെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി ഓഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് പവർ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഓഫറാണിത്. ഈ ഓഫർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും അത് നല്ലതാണ്, വാങ്ങുന്നവർക്കും നല്ലതാണ്, അവരുടെ പകുതി വിലയിലേക്കാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചും അതും നല്ലതാണ്. അപ്പോൾ 6500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരുമ്പോൾ അത് നമുക്ക് ഗുണമായി തീരുകയാണ് ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചവർ വീണ്ടും എന്ത് ചെയ്യും, അത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, 100 PV യും അതുപോലെ തന്നെ 3000 രൂപയും കണക്കാക്കി തന്നെ വാങ്ങിയാലേ നമുക്ക് ഈ ഒരു നല്ല മെച്ചം കിട്ടുകയുള്ളൂ. അതല്ല, നമ്മൾ 100 PV ക്കുള്ള സാധനം നമ്മൾ PV കുറഞ്ഞ സാധനമാണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ എമൗണ്ട് കൂടിപ്പോവും, അന്നേരം ഞാൻ ഈ പറഞ്ഞ കണക്കുകൾക്കെല്ലാം വ്യത്യാസം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങൾ കഴിവതും 100 PV യുടെ തന്നെ പർച്ചേസ് ചെയ്യുക. 100 PV ക്കും 3000ത്തിനും ഇടയ്ക്കുള്ള അത് തന്നെ പർച്ചേസ് ചെയ്യുക. ഇപ്പം നമ്മൾ 150 PV മേടിച്ചാൽ പോലും നമുക്ക് 2500 വൗച്ചർ തന്നെ കിട്ടുള്ളൂ, അതിന് മുകളിലേക്കുള്ള വൗച്ചർ അല്ല തരുന്നത്. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിവതും 3000 രൂപയും 100 PV യും കണക്കാക്കി സാധനങ്ങൾ വാങ്ങാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, നോക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇത് നമുക്ക് ഒരാൾക്ക് 4 എണ്ണം ഒരേ ടൈമിന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് നമുക്ക് എല്ലാ മാസവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. 5ാമത്തെ മാസം ഇങ്ങനെ ഫ്രീ പ്രൊഡക്റ്റ് വന്നുകൊണ്ടേയിരിക്കും, അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ എനിക്ക് നിങ്ങൾക്ക് വീണ്ടും ഓർപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബില്ലടിക്കുന്നതിന് മുമ്പേ DLCP ചെല്ലുമ്പോൾ അവിടെ ബില്ലടിക്കാനിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം. എല്ലാ മാസവും അതിൻ്റെതായ മാറ്റങ്ങൾ വരാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ മാസത്തെ എന്താ സ്കീം എന്താണ്, ഇതുമായിട്ട് എനിക്ക് 100 PV യുടെ കൺസിസ്റ്റൻസി ഓഫറാണ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അതിലെന്താണ് എനിക്ക് ഉള്ളത്, ഏത് അതിനകത്ത് എന്തൊക്കെ സ്കീമാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാ മാസത്തിലും മാറ്റങ്ങൾ സംഭവിക്കാം, ഇത് തുടർന്ന് ഇത് കമ്പനിയുടെ സ്പെഷ്യൽ ഓഫറുകളാണ്, ഇത് കമ്പനി സ്ഥിരം തരുന്നതല്ല. ഈ മാസം ചിലപ്പോൾ ഉണ്ടാകാം, അടുത്ത മാസം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴും വളരെ ശ്രദ്ധിക്കണം, ഈ മാസം ഉള്ളതുപോലെ മറ്റുള്ളവരോട് പറയുകയും ചെയ്യരുത്, അതറിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓഫറുകൾ നമ്മൾ നേരത്തെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാമായിരുന്നു, ഈ 2500 രൂപേൻ്റെ വൗച്ചർ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാമായിരുന്നു, പക്ഷേ ഇപ്പോഴതിന് മാനദണ്ഡമുണ്ട്. അതുകൊണ്ട് ആളുകൾ കൂടുതൽ ഒരേ സാധനം തന്നെ വാങ്ങിപ്പോകുന്നത് കൊണ്ടായേക്കാം കമ്പനി നമുക്ക് മാനദണ്ഡം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മാനദണ്ഡമൊക്കെ പാലിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓഫറുകൾ ഗുണകരപ്രദമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കമ്പനിയുടെ ഒരു ഓഫറാണ്, നിങ്ങൾ വീണ്ടും ബില്ലടിക്കാൻ നേരത്തെ ഇതിനെക്കുറിച്ച് ഗഹനമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഓഫറുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് ഗുണപ്രദമാണ്, മറ്റുള്ളവരെ നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷ് യു വെൽത്ത്. എല്ലാവർക്കും ജയ് വെസ്റ്റിജ്.